കത്തോലിക്ക സഭയിൽ വൈദികരുടെ ഭാഗത്തു നിന്നും കന്യാസ്ത്രീകളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന കൊടിയ പീഡനങ്ങളുടെ കഥകൾ തുറന്നു പറഞ്ഞ് കന്യാസ്ത്രീകളുടെ ഒരു ഐക്യത്തിനായി നിലകൊണ്ട സിസ്റ്റർ ലൂസി കളപ്പുര ഉൾപ്പെടെയുള്ള ഒരു കന്യാസ്ത്രീ സമൂഹത്തോട് സഭാ അധികൃതരും മേലധികാരികളും ഒക്കെ കാട്ടുന്ന ഒരു വിവേചനപരമായിട്ടുള്ള, അതായത് അവരോട് പകപോക്കുന്ന തരത്തിലേക്കുള്ള അവരുടെ ചില രീതികൾ, അതൊക്കെ തന്നെ വലിയ വിവാദമായിരുന്നു. സിസ്റ്റർ ലൂസി കളപ്പുരയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു വാർത്ത നമ്മൾ പറയുന്നത് എന്തെന്നാൽ, സിസ്റ്റർ ലൂസി കളപ്പുര നൂറുകണക്കിന് ശബ്ദമില്ലാതെ നിശബ്ദരായിരിക്കുന്ന കന്യാസ്ത്രീകളുടെ പ്രതീകമായി മാറിയതുകൊണ്ട് മാത്രമാണ് കർത്താവിൻ്റെ നാമത്തിൽ എന്ന ആത്മകഥയിലൂടെ കത്തോലിക്ക സഭയിലെ കൊള്ളരുതായ്മകളെ എല്ലാം തന്നെ തുറന്നു കാട്ടിയിട്ടുണ്ട് ലൂസി കളപ്പുര. അതിനു മുമ്പ് തന്നെ മാധ്യമങ്ങളിലൂടെ ഈ സഭയിൽ നടക്കുന്ന അരാജകത്വം, ഈ സഭയിൽ നടക്കുന്ന ലൈംഗിക വൈകൃതങ്ങൾ, ഈ സഭയിൽ നടക്കുന്ന ചില തൻപോരായ്മകൾ, ഇതെല്ലാം തന്നെ സിസ്റ്റർ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. അവിടെ കന്യാസ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക ശാരീരിക പീഡനങ്ങളെ പറ്റിയൊക്കെ ഒരു മറയുമില്ലാതെ തന്നെ സിസ്റ്റർ പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചു പോയത് കേരള മനസാക്ഷി തന്നെയാണ്. ആ സിസ്റ്ററിനോട് ആ ദിവസം മുതൽ, ആ ഒരു സമയം മുതൽ സഭയും സഭയുടെ അധികാരികളും തുടങ്ങിയതാണ് പക വീട്ടുവാനുള്ള ഒരു സമീപനങ്ങൾ തുടങ്ങിയത്. കാരണം സിസ്റ്ററെ ഏതൊക്കെ തരത്തിൽ ദ്രോഹിക്കാമോ ആ തരത്തിലൊക്കെ തന്നെയും ദ്രോഹിച്ചു. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ, ഒരു ദൈവദാസി എന്ന പരിഗണന പോലും നൽകാതെ, ഒരു അധ്യാപിക എന്ന ഒരു പരിഗണന പോലും നൽകാതെ, ഇത്രയും നാളും സഭയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം അർപ്പിച്ച ഒരു ഒരു കന്യാസ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ അവരെ എല്ലാ തരത്തിലും മാനസികമായി സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചു, ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അവരെ അപായപ്പെടുത്താൻ വരെ ഒരു വേള ശ്രമിച്ചേക്കുമെന്ന് അവർക്ക് ഇപ്പോഴും ഭയമുണ്ടായിരുന്നു. എന്നാൽ അതത്ര എളുപ്പമാവില്ല. കാരണം അവർ രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർ ഈ സഭയിലെ കൊള്ളരുതായ്മകൾ വിളിച്ചു പറഞ്ഞതോടുകൂടി സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് ഏതെങ്കിലും തരത്തിലൊരു അപകടം സംഭവിച്ചാൽ അതിൽ പ്രതിസ്ഥാനത്താകുന്നത് മറ്റു പലരുമാകുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ, അത്തരത്തിലുള്ള വലിയ ഒരു കടുംകൈക്കൊന്നും സഭാ അധികൃതർ മുതിരുന്നില്ല എന്ന ഒരു കാര്യം തന്നെയാണ് ആശ്വാസകരമായി നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാര്യം, സിസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു നേരത്തെ വല്ലവരും കഴിച്ചതിൻ്റെ ബാക്കിയായിട്ടുള്ള എച്ചില്ലെങ്കിലും തനിക്ക് ഭക്ഷിക്കാൻ കിട്ടുമായിരുന്നു, മഠത്തിൽ ഒരു അന്യയെപ്പോലെ കഴിയേണ്ട ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. ഇപ്പോൾ പട്ടിണിയാണ്, മുഴു പട്ടിണിയാണ്, ഒരു അധ്യാപികയാണ്, ഒരു കന്യാസ്ത്രീയാണ്, ഒരു സ്ത്രീയാണ് ഇത് പറയുന്നത് എന്ന ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ആ കാര്യങ്ങൾക്കൊക്കെ കൂടുതലായി ഇപ്പോൾ ആ സ്ത്രീയെ സംരക്ഷിക്കേണ്ട നമ്മുടെ നിയമ സംവിധാനങ്ങൾ, അതായത് സിസ്റ്ററുടെ വാക്കുകൾ അനുസരിച്ച് വെള്ളമുണ്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് സിസ്റ്റർക്ക് സ്കൂളിൽ ഗേറ്റിലേക്ക് വിളിപ്പിച്ച് ഒരു വെള്ളമുണ്ട എസ് ഐയുടെ സമക്ഷമാണ് തോന്നുന്നു സിസ്റ്റർ വ്യക്തമായിട്ട് പറഞ്ഞു. ഒരു സന്തോഷെന്നോ മറ്റു പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അയാൾ വയനാട് ജില്ലയിലെ വെള്ളമുണ്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്. അയാളാണ് സിസ്റ്റർ നൽകിയ പരാതിമേൽ, സിസ്റ്റർ തെളിവ് സഹിതം നൽകിയ, അതായത് വ്യക്തമായിട്ട് തെളിവുകൾ സഹിതം നൽകിയ പരാതിയുമേൽ അത് തെറ്റിദ്ധരിപ്പിക്കാൻ, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പരാതിയാണ്. അതിന്മേൽ അന്വേഷിച്ചിട്ട് പോലീസിനൊന്നും തന്നെ ഒരു സൂചനകളും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ പരാതികളിൽ അന്വേഷണം അവസാനിപ്പിച്ചു എന്ന് സിസ്റ്ററെ കൊണ്ട് എഴുതി ഒപ്പിട്ട് വാങ്ങി എന്നാണ് സിസ്റ്റർ തന്നെ പറയുന്നത്. സിസ്റ്ററിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. 27 ജനുവരി മാസം ആണ് എനിക്ക് നോട്ടീസ് കിട്ടിയത്. ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞ് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിന്റെ ഓരോ ഭാഗങ്ങളൊക്കെ വായിക്കുന്നത്. അതായത് ഞാൻ കൊടുത്ത രണ്ട് പ്രധാനപ്പെട്ട കേസുകൾ, തെളിവുകളോട് കൊടുത്ത കേസുകൾ രണ്ടും പിന്നെ നിയമത്തെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നുവെന്നും പിന്നെ ഒരു തരത്തിലും തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്ത പറ്റുന്നതല്ല എന്നും ഒക്കെ പിന്നെ ഇതിനകത്ത് സത്യസന്ധത ഇല്ലാത്തതാണെന്നും എന്ന് പറഞ്ഞ കളവായിട്ട് തന്നതാണെന്നുള്ള രീതിയിലാണ് പോലീസ് അത് അവസാനിപ്പിച്ചിരിക്കുന്നത്. പോലീസ് വന്നപ്പോഴത്തെ സി ഐ ആണ്, വെള്ളമുണ്ട സി ഐ പോലീസ് സ്റ്റേഷന്റെ സി ഐ അധികാരത്തിൽപ്പെട്ട സി ഐ സന്തോഷ് എം എ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എം എ എന്നാണ് മിഷലിന് തോന്നുന്നു. അദ്ദേഹമാണ് ഇത്തരത്തിൽ, ഇദ്ദേഹം ആദ്യം വന്നപ്പോ എന്നോട് പറഞ്ഞത്, ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ആദ്യം വന്നപ്പോ അദ്ദേഹം പറഞ്ഞത്, നോബിൾ തോമസ് പാർക്കിൽ എന്ന പുരോഹിതൻ ഈ വീഡിയോ ഇറക്കി, എന്നെ അപമാനിച്ച് എന്നെ സ്ത്രീത്വത്തെ അപമാനിച്ച് ചെയ്തിരിക്കുന്ന ഈ വീഡിയോ ഇറക്കിയ ആള് ചെയ്തിരിക്കുന്ന ഗൗരവമുള്ള തെറ്റാണ്, സകല പഴുതുകളും അടച്ച് ഇയാളെ ശിക്ഷിക്കണം പിടിക്കണം എന്ന് എന്നോട് ഏറ്റവും ആദ്യം പറഞ്ഞ വ്യക്തിയാണ്. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായിക്കൊണ്ടിരുന്നത് ഇദ്ദേഹം അന്വേഷണത്തിൽ യാതൊന്നും ചെയ്യുന്നില്ല എന്ന്. കാരണം ഞാൻ പല പ്രാവശ്യം വിളിച്ചു നോക്കിയിട്ടുണ്ട്. വിളിച്ചു നോക്കുമ്പോഴൊക്കെ പറയുന്ന വാചകം ഇതാണ്, വളരെ നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള വാചകങ്ങളാണ് പറയുന്നത്. എന്നിട്ടാണ് യാതൊരു കണക്ഷനും ഇല്ലാതിരുന്നതിന് ശേഷം അവസാനം കൊണ്ടുവന്ന വളരെ പെട്ടെന്ന്
സി ഐ അല്ല തന്നത്, എസ് ഐയെ കൊണ്ടാണ് ധരിച്ചത്. ഞാൻ സ്കൂളിലാണ്, സ്കൂളിന്റെ ഗേറ്റിന്റെ അടുത്തേക്ക് വിളിപ്പിച്ച് വഴിയിൽ വെച്ച് എന്നെ കൊണ്ട് ഒപ്പിട്ട് മേടിച്ച് പോവുകയാണ് ചെയ്തത്. അല്ല, സ്ത്രീത്വത്തെ ഇത് കൂടുതൽ അപമാനിക്കാനില്ല. പോലീസ് നിയമപരമാണ്, നമ്മൾ ഇത്ര തെളിവുകളോട് കൂടി പരാതി കൊടുത്തിട്ട് ഒരു സ്ത്രീക്ക് സുരക്ഷിതമായിട്ട് മാന്യമായിട്ട് അന്തസ്സോടെയും ജീവിക്കാനുള്ള സാഹചര്യം സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ളവർ ഇല്ലാതാക്കുമ്പോൾ പോലീസ് അതിന്മേൽ യാതൊരു നടപടി എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയെന്ന് പറഞ്ഞാൽ അവരും പോലീസും തമ്മിൽ സാമൂഹ്യ വിരുദ്ധരായിട്ട് പെരുമാറിവരും. പോലീസും തമ്മിൽ എന്താണ് മാറ്റമുള്ളത്? നമ്മള് എപ്പോഴും ആശ്വസിക്കുന്നതും വിശ്വസിക്കുന്നതും നിയമവ്യവസ്ഥകളെയാണല്ലോ. അതുകൊണ്ട് അതിന്റേതായ ഒരു ക്രൂരമായ നടപടിയായിട്ട് എന്നെ കുറിച്ച് എന്നോടുള്ളത് മാത്രമേ പറയുന്നത്, ഞാനൊരു അധ്യാപികയെങ്കിലും ആണെന്നുള്ള ഒരു സമൂഹത്തിലൊരു സ്ഥാനമുള്ള ആളാണ്. എന്നെക്കാളും കുറച്ചും കൂടി താഴ്ന്ന ഇപ്പൊ എന്നോട് പോലും എന്ന് പറഞ്ഞ ഞാൻ വേറൊന്നും ആയിട്ടല്ല ഞാൻ പറയുന്നേ, സ്ത്രീകൾ സാധാരണക്കാരായ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തില്. ഇനി കേസിന് പോകും, തീർച്ചയായിട്ടും കേസിന് പോകും. ഫർദറായിട്ടുള്ളത് ഇതിനെതിരെ നമുക്ക് ഇവരെതിരെ നമ്മളോട് കാണിച്ചാൽ തെളിവില്ല എന്നും കളവാണെന്നും രീതിയിലുള്ള ഞാൻ കൊടുത്ത പരാതിയാണ് അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് തന്നാനോ, അതിനെതിരെ ആ നടപടിക്കെതിരെ ഹയർ അതോറിറ്റിയുടെ മുമ്പിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലും പോകും. മാത്രമല്ല വേറെ കേസുപരമായിട്ട് ഞാനാണ് ആഗ്രഹിക്കുന്നത്, തീരുമാനിക്കുന്നത്. ഇത് പറയുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഇനിയും പല വാതിലുകളും മുട്ടി പല സ്റ്റേറ്റ്മെന്റുകളും കൊടുത്ത് സാമ്പത്തികമായ പ്രതിസന്ധിയൊക്കെ നേരിട്ട് പോകാന്ന് മുന്നോട്ട് പോകാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ആദ്യം സമീപിക്കുന്നവരിൽ നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റൂ. പുനരന്വേഷണം ആവശ്യപ്പെടും ആദ്യം. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഓരോ സ്ഥലത്ത് പോയിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറയുക, നമുക്ക് ഇത് ഈ മൊഴി കൊടുക്കുക എന്ന് പറയുന്ന ഒട്ടും എളുപ്പമുള്ളൊരു പരിപാടിയല്ല. പ്രത്യേകിച്ച് സത്യസന്ധമായിട്ട് മാത്രം സംസാരിക്കുന്നവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണത്. അത് മനസ്സിലാക്കിക്കൊണ്ട് സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വം അന്തസ്സോടെ ജീവിക്കാനോ എതിരായിട്ട് വരുന്ന പ്രതിസന്ധികളെ പ്രതികളെ പിടിക്കുക, ശിക്ഷിക്കുക, അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എന്നോട് മാത്രമല്ല, സ്ത്രീ സമൂഹത്തിലെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് കാണിക്കുന്ന ഒരു വളരെ നീചമായ ഒരു പെരുമാറ്റമാണ് ഇപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മൾ നേരിടുന്നത്. ഇത് ഒരാളുടെ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രേഖാമൂലമാണ് വെള്ളമുണ്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത്. സഭാ അധികൃതർക്കെതിരെ ലൂസി കളപ്പുര നൽകിയ പരാതിയാണ് പോലീസ് തെളിയിരിക്കുന്നത്. ഇപ്പോൾ പരാതി വാസ്തവ വിരുദ്ധമാണെന്ന പോലീസിന്റെ നിലപാടിനെ പാടെ തെളിയിരിക്കുകയാണ് സിസ്റ്റർ. നമ്മൾ ആ വാക്കുകൾ കേട്ടതാണ്. മാത്രമല്ല പരാതിക്ക് വേണ്ടത്ര തെളിവില്ലെന്നും പോലീസ് വിശദീകരിക്കുന്നു. സിസ്റ്റർ പറയുന്നു, അസന്നിഗ്ധമായിട്ട് നമ്മളോട് തത്വമൈ ന്യൂസിനോട് പറയുന്നു, കൃത്യമായ തെളിവുകൾ സഹിതമാണ് താൻ പോലീസിനെ സമീപിച്ചത്. എന്നാൽ താൻ ഈ ഒരു വെള്ളമുണ്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തന്നെ പറഞ്ഞു പറ്റിക്കുകയെ തന്നെയായിരുന്നു. കാരണം അയാൾ ആദ്യം പറഞ്ഞത് സന്തോഷ് കെ എ എന്നോ മറ്റോ ആണ് സിസ്റ്റർ പറഞ്ഞത്, അതും എന്റെ ഓർമ്മയിലുണ്ട്. വയനാട് ജില്ലയിലെ വെള്ളമുണ്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അയാൾ സിസ്റ്ററെ ആദ്യം വിളിച്ചു പറഞ്ഞിരിക്കുന്നു, ഈ നോബിൾ എന്ന അച്ഛൻ ചിത്രീകരിച്ച ആ വീഡിയോ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ്, അയാൾക്കെതിരെ പഴുതടച്ചിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകും, അയാൾ ശിക്ഷിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞ ഇയാൾ, ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, ഇയാൾ തനി നിറം പുറത്ത് കാണിക്കുന്ന ഒരു ഒരു പരിപാടിയായിരുന്നു. കാരണം പിന്നീട് സംസാരിക്കുമ്പോൾ വലിയ സുഖീരാണ് സിസ്റ്റർ, ഇപ്പൊ തന്നെ പ്രതിയെ പിടിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇത്തരത്തിൽ ഒരു സ്ത്രീയെ യഥാർത്ഥത്തിൽ അവരെ ഒരു അബലയായിട്ടുള്ള ഒരു സ്ത്രീയാണ്, അവർക്ക് വേണ്ട നീതി നിഷേധിക്കുന്ന തരത്തിലേക്ക് ഈ വയനാട് വെള്ളമുണ്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പോയിരിക്കുന്നു എന്നതാണ് സിസ്റ്ററുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തോറ്റു പിന്മാറാൻ സിസ്റ്റർ ഒരുക്കമല്ല. സിസ്റ്റർ പറയുന്നത് എന്തെന്നാൽ, ഈ കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ട അബലകളായിട്ടുള്ള നിശബ്ദരാക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി താൻ ഇനിയും പോരാടും, ഹയർ അതോറിറ്റീസിന് മൊഴി നൽകുന്നത് അത്ര സുഖകരമായ കാര്യമല്ല എന്ന് തന്നെ സിസ്റ്റർ നമ്മളോടുള്ള സംഭാഷണത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വെള്ളമുണ്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപത്തെ പറ്റി ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിക്കേണ്ടതാണ്. സഭയുടെ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ കേസ് തേച്ചു മാറ്റി കളയാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നതുകൂടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കേണ്ടതാണ്. കൃത്യമായും ഈ ഒരു വിഷയത്തിൽ ഫോളോ അപ്പ് ചെയ്യേണ്ടത് മാധ്യമങ്ങളുടെ ചുമതല കൂടിയാണ്. ഞങ്ങൾ ആ ഫോളോ അപ്പിന് ഇറങ്ങിക്കഴിഞ്ഞു. ഒരു സംശയവും അതിനകത്ത് വേണ്ട. കാരണം സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് നീതി ലഭിക്കുന്നത് വരെ അവരോടൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് നിന്ന് നീതിക്ക് വേണ്ടി പോരാടാനാണ് ഞങ്ങളുടെയും തീരുമാനം. കൃത്യമായ രീതിയിൽ വെള്ളമുണ്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇതിന് മറുപടി പറഞ്ഞേ സാധിക്കുകയുള്ളൂ. കാരണം അധ്യാപക
വൃത്തിയിലുള്ള ഒരു ഒരു വ്യക്തിയെ സ്കൂളിൽ നിന്ന് അവരുടെ ഗേറ്റിലേക്ക് വിളിച്ചു വരുത്തി എസ് ഐ സമക്ഷം ഇത്തരത്തിലുള്ള ഒരു ഒരു രേഖ കൊടുത്തുവിടുന്നു, ഒപ്പിട്ട് വാങ്ങിക്കുന്നു. ഇതൊക്കെ എന്തൊരു വിരോധാഭാസമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു സ്ത്രീക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ്. അവർ ബേസിക്കലി കന്യാസ്ത്രീ ആയിക്കോട്ടെ, അധ്യാപിക ആയിട്ടോ എന്തു ആയിക്കോട്ടെ, പക്ഷെ അവരൊരു സ്ത്രീയാണ്. അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടത് നിയമങ്ങളാണ്, ഈ സമൂഹമാണ്. അവരെയാണ് സഭയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസ് അവർക്ക് നീതി നിഷേധിക്കുന്നത് എന്നതാണ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ്. വയനാട് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ ഒരു വിഷയത്തിൽ ഇടപെടണമെന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളമുണ്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആയിട്ടുള്ള ഈ സന്തോഷ് എന്നോ മറ്റോ ആണ് പറയുന്നത്, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. സിസ്റ്ററുടെ വാക്കുകളിൽ നിന്നാണ് ഞാൻ ആ പേര് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്.